ഹലോ എവറിവൺ, ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവലി. ആൻഡ് ഞാൻ ഇന്ന് പോകുന്നത് ഇടുക്കിയിലുള്ള ഹിൽ വ്യൂ പാർക്ക് സന്ദർശിക്കാനാണ്. നമുക്ക് ഹിൽ വ്യൂ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ വ്യൂ അല്ലെങ്കിൽ ചെറുതോണി ഡാം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. ഹിൽ വ്യൂ പാർക്കിന് നമ്മൾ പോകാനായിട്ട് തൊടുപുഴയിൽ നിന്ന് ചെറുതോണിക്ക് വരുന്ന വഴിക്ക് നമുക്ക് ഒരു ഡാമിന്റെ എൻട്രൻസ് കാണാം. അപ്പോൾ അവിടെ നിന്ന് ബോട്ടിംഗ് അടക്കമുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഡാമിൽ. അപ്പോൾ ഞാനിപ്പോൾ വന്ന സമയത്ത് ഡാം ഓപ്പൺ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഡാമിൽ പോകാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് ബോട്ടിങ്ങിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹിൽ വ്യൂ പാർക്ക് കാണാനും പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് പോവാണ്. നമുക്കപ്പോൾ ഹിൽ വ്യൂ പാർക്കിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മൾ കയറി വരുമ്പോൾ നമുക്കിവിടെ ഗസ്റ്റ് ഹൗസ് കാണാൻ പറ്റും. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ ഗസ്റ്റ് ഹൗസിന്റെ ബാക്കിൽ. നമുക്ക് ഇടുക്കി ഡാം കണ്ടോ, ഇടുക്കി ഡാമിന്റെ അവിടെ ഗസ്റ്റ് ഹൗസ് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് മേലോട്ട് നടന്ന് കയറണം. മേലോട്ട് നടന്ന് കയറുമ്പോഴാണ് നമുക്ക് നമ്മൾ ഹിൽ വ്യൂ പാർക്കിൽ എത്തുക. നല്ല അടിപൊളി വ്യൂവിൽ നമുക്ക് ഇടുക്കി ഡാം അവിടെ നിന്ന് കാണാൻ കഴിയും. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് കയറണം. ആളിൽ നിന്ന് 20 രൂപയാണ് ടിക്കറ്റ് ഫീ, ടിക്കറ്റ് ചാർജ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ 50 രൂപയും വീഡിയോ ക്യാമറ ആണെങ്കിൽ 150 രൂപയും ആൽബം ഷൂട്ട് ചെയ്യുന്നതിനാണെങ്കിൽ 1000 രൂപ മുതൽ 7500 രൂപ വരെ പൈസയും കൊടുക്കണം. ഇവിടെ താഴെ അടയ്ക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കയറ്റം നടന്നൊക്കെ കയറണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ഡാമിൻ്റെ സമീപത്തുള്ള ഹിൽ വ്യൂ പാർക്കിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ കയറി വന്നു കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കി ഡാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ഡാമിൻ്റെ പ്രദേശമാണ് ഈ കാണുന്നത്. നമുക്ക് കാണാം ഇവിടെ മൂന്ന് ഭാഗത്തും, എല്ലാ ഭാഗത്തും മലയാണ്. ഈ മലയുടെ ഇടയ്ക്കാണ് ഈ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളം ധാരാളം കുറവുള്ള സമയമാണ്. ഇത്രയധികം മഴ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വെള്ളം തീരെ കുറവാണ്. അപ്പോൾ അത് കാരണം തന്നെ ബോട്ടിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇടുക്കി ഡാം സന്ദർശിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ സമയത്തും അവിടേക്ക് പ്രവേശനം അനുവദനീയമല്ല. അത് കൃത്യമായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വരെ ഇടുക്കി ഡാം സന്ദർശിക്കുകയാണെങ്കിൽ ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കാനൊക്കെ പറ്റും. അപ്പോൾ ഡാം സന്ദർശിക്കാനാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട് മുൻകൂട്ടി വിളിച്ച് അന്വേഷിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് വന്ന്, അല്ലെങ്കിൽ KCB ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹിൽ വ്യൂ പാർക്കിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ, ഇടുക്കി ഡാമിൻ്റെ വ്യൂ ഇവിടെ നിന്ന് കിട്ടും. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആ പാറയുടെ മേളിലൊക്കെ കയറാം. അവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട്. വാച്ച് ടവർ അല്ലേ, ഇവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പെഡൽ ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വെള്ളം കുറവായത് കാരണം പെഡൽ ബോട്ടിംഗ് ഇപ്പം ഓപ്പറേഷണൽ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മിസ്സാവുന്നുണ്ട്. എന്നാലും ഇപ്പം വളരെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാപ്പി പിടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയപ്പോൾ നമ്മുടെ ഈ കടയിൽ ധാരാളം തേന്, ചെറുതേന, ഇങ്ങനെ നാടൻ ഒറിജിനൽ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടു, ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്, മലനാടിൻ്റെ പാഷൻ ഫ്രൂട്ട് സിറപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. നമ്മൾ പണ്ട് നമ്മളെ വീടുകളിലൊക്കെ ധാരാളം ചുമ്മാ കാട് പോലെ വളർന്നു നടന്നൊരു സാധനമാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആർക്കും വില കടന്നൊരു സാധനമാണ്, ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ 170 രൂപയാണ് ഈ കുപ്പിക്ക്. ഈ കുപ്പി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 ലിറ്റർ വെള്ളം ഇതിനകത്ത് കലക്കി, 3 ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കി കുടിക്കാവുന്നതാണ്. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ ഒരു സാധനമാണ്, നല്ല സാധനം. ഞാൻ എന്തേ വാങ്ങാം.
നിൽക്കുന്നത്. ഹിൽവി പാർക്കിന്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ നമുക്ക് ഇടുക്കി ഡാമിന്റെ കാഴ്ച മനോഹരമായിട്ട് കാണാം. ആൻഡ് വാസ്റ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. വെള്ളം കുറവാണ്, എന്നാലും നല്ല കാഴ്ചയാണ്. ഇതിന്റെ മേളിലൊരു വാച്ച് ടവറോടെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിന്നാൽ മരങ്ങളുള്ള കാരണം അത്രയും അങ്ങോട്ട് വ്യൂ ഉണ്ടാവില്ല, എന്നാലും നല്ല ടോപ്പിൽ നിന്നിട്ട് ഇടുക്കി ഡാം കാണാൻ പറ്റും. അപ്പൊ ഇടുക്കി ഡാമിന്റെ സമീപമുള്ള ഹിൽവി പാർക്കിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മലയാളത്തിലുള്ള നല്ല അടിപൊളി ട്രാവൽ വീഡിയോകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടെക് ട്രാവലിറ്റ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.